ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമയുടെ ചെറിയൊരു വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയുടെ അമ്മ നേരെ ശ്രീനിലയത്തിൽ വന്ന് സുമിത്രയെക്കുറിച്ച് ഒരുപാട് സങ്കടപ്പെട്ടെല്ലാം സംസാരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം കേട്ട് നിന്ന സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ആകെ കല്ലുകടി. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ പിന്നെ അവളെ ആരും തട്ടിക്കൊണ്ടു പോയെന്നല്ലല്ലോ, അവള് പോയതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് വരും, ഇതിനു മുമ്പും പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ അമ്മയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ അതേ രീതിയിൽ സുമിത്രയുടെ അമ്മയെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില സമയത്തൊക്കെ അച്ചാച്ചന് നല്ല തക്ക മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് സുമിത്രയുടെ അമ്മ, എങ്ങനെയെങ്കിലും എൻ്റെ മോളെ ഇവിടെ തിരിച്ചെത്തിക്കണേ ഭഗവാനെ, എൻ്റെ മോൾക്കൊരാപത്തും വരുത്തരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതെല്ലാം കണ്ടു നിന്ന അച്ചാച്ചനും മല്ലികയ്ക്കും ഒക്കെ വളരെയേറെ സങ്കടം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ ദൈവമേ പൈസ കിട്ടാനായിട്ട് ഒരു വഴിയില്ലല്ലോ, അമ്മയോട് ആധാരം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഗതി. പിന്നെ പലിശക്ക് പൈസ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈടായിട്ട് എന്തെങ്കിലും കൊടുക്കണം, ഇനി എന്ത് ചെയ്യും, സുമിത്രയെ ഞാൻ എങ്ങനെ രക്ഷിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥൻ്റെ ഫോണിലേക്ക് മഹേന്ദ്രൻ്റെ കോള് വരുന്നത്. അപ്പം മഹേന്ദ്രൻ്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥന് ആകെ വെപ്രാളം. മഹേന്ദ്രനാണല്ലോ, ഇനി അയാളോട് എന്ത് പറയും? ഇനിയിപ്പോൾ അയാൾ പറഞ്ഞതുപോലെ തന്നെ സുമിത്രയെ വിട്ടു തരില്ലേ, ഇനി സുമിത്ര അയാൾ ഉപദ്രവിക്കോ എന്നൊക്കെ ചിന്തിച്ച് സിദ്ധാർത്ഥ ആ കോളെടുക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രനാണെങ്കിൽ എന്തായി കാര്യങ്ങളെല്ലാം, ഞാൻ പറഞ്ഞ പണം താൻ ഉടനെ എത്തിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മഹേന്ദ്ര എനിക്ക് ഒരല്പം കൂടി സമയം വേണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മഹേന്ദ്രൻ അതങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, ഒരിക്കലും സാധ്യമല്ല, ഇനി ഒട്ടും ടൈം തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങൾ എന്നെ ഒരു 2 ദിവസത്തെ സമയം പറഞ്ഞു, ആ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ സമയം തരില്ല. ഞാൻ പറഞ്ഞല്ലോ മഹേന്ദ്രന് ഒറ്റ വാക്കേ ഉള്ളൂ, ആ വാക്കിനപ്പുറം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മഹേന്ദ്രനെ പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങളായതുകൊണ്ട് മാത്രമാണ്, നിങ്ങൾ എൻ്റെ കാല പിടിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് 2 ദിവസം സമയം തന്നത്, ഇപ്പോൾ തിരിച്ചു പറയുകയാണോ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേന്ദ്ര, ഞാൻ പറഞ്ഞല്ലോ പൈസക്ക് കുറച്ച് ടൈറ്റുണ്ട്, പലയിടത്തും ഞാൻ പോയി അന്വേഷിച്ച് നോക്കി, പക്ഷേ അവരെല്ലാം പല ഒഴിവുകളാണ് പറയുന്നത്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഉറപ്പായിട്ടും തൻ്റെ പണം ഞാൻ തരും, അതുവരെ സുമിത്രയെ ഒന്നും ചെയ്യരുത്, സുമിത്രയെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാധ്യമല്ല എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ അവിടെ ഫോൺ കട്ടാക്കിയാണ്. അപ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ വെപ്രാളം, ദൈവമേ ഇനി മഹേന്ദ്രൻ എന്തെങ്കിലും സുമിത്രയെ ചെയ്യുമോ എന്നാണ് ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ പേടി. അങ്ങനെ ഇരിക്കെ മഹേന്ദ്രൻ മറ്റൊരു വാർത്ത അറിയുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേന്ദ്രൻ നേരെ അനൂപിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ മഹേന്ദ്രൻ്റെ ആ വരവ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനൂപിനാണെങ്കിൽ ആകെ ടെൻഷൻ, ദൈവമേ ഇനിയിപ്പോൾ ഞാൻ സുമിത്രയും കൊണ്ട് പുറത്തേക്ക് പോയത് ഈ മഹേന്ദ്രൻ കണ്ടോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ വിറച്ച് നിൽക്കുമ്പോഴാണ്, എടാ അനൂപേ ഒരു കാര്യമുണ്ട്, ദേ നീ എത്രയും പെട്ടെന്ന് ആ സുമിത്രയില്ലേ, ആ സുമിത്രയെ ഇവിടെ നിന്നും മാറ്റണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനൂപ് ഞെട്ടി അങ്ങനെ നിൽക്കുകയാണ്. എന്താ സാറേ, എന്താ പെട്ടെന്ന് സുമിത്രയെ മാറ്റണമെന്ന് പറഞ്ഞത്? ഇല്ല, അത് ശരിയാവില്ല, ഈ താവളം അവർക്ക് സുരക്ഷിതമല്ല, അവരെ തേടി പലരും ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരിവിടെ നിന്ന് മാറ്റിയേ മതിയാവുള്ളു. ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം, ആ സ്ഥലത്തേക്ക് പോയാൽ മതി, ഒളിത്താവളത്തിലേക്ക്, ആരും കണ്ടുപിടിക്കാത്ത സ്ഥലത്തേക്ക്, എത്രയും പെട്ടെന്ന് സുമിത്രയെ മാറ്റണം. നിനക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? അപ്പോഴേക്കും ഈ നമ്മുടെ അനൂപിനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്, ദൈവം ഇനി എന്ത് ചെയ്യും? അങ്ങനെയും പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ പോവുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സുമിത്രയും കേൾക്കുകയാണ്. അപ്പോൾ സുമിത്രയ്ക്കാണെങ്കിൽ ആകെ സങ്കടം, ഇനി എങ്ങോട്ടാണ് അവ മാറ്റാനായിട്ട് പോകുന്നത്? പക്ഷേ നമ്മുടെ അനൂപ് അങ്ങനെ ഈ ഒരു ചതിക്ക് അനൂപ് കൂട്ടു നിൽക്കില്ല, സുമിത്രയെ രക്ഷപ്പെടുത്തേണ്ട സ്ഥലത്ത് തന്നെ അനൂപ് രക്ഷപ്പെടുത്തും. അതിനായിട്ട് നാളെ വരെ നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ നല്ലൊരു എപ്പിസോഡുമായിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു. സി അഗൈൻ.